എന്താ പിങ്കി മോളെ തന്നുവിടുന്ന ഫുഡ് കഴിക്കാത്ത? ആകെ ചെറിയ ലഞ്ച് ബോക്സിലാ ഞാൻ തന്നുവിടുന്നേ. ചെറുതോ? അത് നല്ല വലുതാ. അത് മാത്രമല്ല, അമ്മ നിറച്ച് ഫുഡും അതിൽ വെക്കും. എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇന്നലെ അച്ഛമ്മ കൊണ്ടുവന്ന ബട്ടർ കേക്ക് അവിടെ താ. ബട്ടർ കേക്ക് ഒന്നും ഇല്ല, ഇന്ന് തൽക്കാലം അച്ചപ്പം കഴിക്കും. കഴിക്കേ, ചായ ഉണ്ട്. കിട്ടിയാ സാധനം? കിട്ടി. നീ ഒരു ചായ ചായ പിന്നെ കുടിക്കാം. ഞാനേ ബ്ലൗസ് മാച്ചിങ് ആണോ ഒന്നും നോക്കട്ടെ. ഞാൻ പോയി നോക്കിട്ട് വരാവേ. ചായ ഫ്ലാസ്കിൽ ഇപ്പം എടുത്ത് കുടിച്ചോ. വരാ വരാ, നിന്റെ അമ്മക്കിത് ചായ പോയി കൊടുത്തു തരാം. ഇതെന്തോന്നു? അത് മസാല ദോശ. മസാല ദോശ? ആ, എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി, അപ്പൊ പ്രശ്നപ്പെട്ട മാറ്റി. അതെ, പിങ്കിക്ക് കൊടുക്കാനുള്ളത് തികയില്ല. ഞാൻ പോയിട്ട് വരാവേ. മസാല ദോശയാ? ഓ, മസാല ദോശ. അപ്പൊ രണ്ടാമതും വിശേഷം ഉണ്ടല്ലേ. കൊച്ചുകള്ളി, ഹലോ, കഴിയൂതാ. കൺഗ്രാജുലേഷൻസ്. സാരി മത്സരത്തിനെ പറ്റി സുരഭിയോട് രശ്മി പറഞ്ഞു. എന്റെ ബ്ലൗസ് പീസ് സെലക്ഷൻ കണ്ടിട്ടായിരിക്കും സുരഭി കൺഗ്രാറ്റ്സ് പറഞ്ഞത്. അണ്ണാ, അണ്ണാ എന്താ ആലോചിക്കുന്നത്? അല്ല, ഇത് അമ്മ അറിയാതെയാണ്. എന്തോന്ന്? അതുകൊണ്ട് പറയാൻ നിൽക്കണ്ട. അമ്മയൊക്കെ എപ്പോഴായാലും അറിയേണ്ടതല്ലേ. കൊച്ചു കള്ള, ഇന്നലെ മുതലേ അവള് പറയണം. ഇതൊന്നും ആരും അറിയണ്ടെന്ന്. പിന്നെ ഇതൊക്കെ എല്ലാരും ഒന്നായിരുന്നല്ലോ. സന്തോഷമുള്ള കാര്യമില്ലേ? ആ മക്കള് വാ, ചെറിയമ്മേ കുളിപ്പിച്ചേരാം. ഇനി മുതലേ പിങ്കി മോളുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് ചെറിയമ്മയാണോ? ആ, ഈ വീട്ടിലെ ഒരു കുഞ്ഞു അതിഥി വരാൻ പോവാ. അതൊക്കെ എന്ത് പറയാം, വാ എണീറ്റ്. എങ്ങനെയുണ്ട്, മാച്ചല്ലേ? ഞാനൊരു സത്യം പറയട്ടെ വൃഷപ്പെട്ട. എന്താ? നിങ്ങൾക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇത് ഞാൻ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാരും എന്റെ അടുത്ത് പറയുന്നു. ഇതിനൊക്കെ കൊള്ളാം. എന്തുവാ പ്രശോഭേട്ട ഇത്? ബ്ലൗസും സാരിയും തമ്മിൽ രാവും പകലും വ്യത്യാസം ഉള്ളത്? സുരഭി കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടാണല്ലോ പോയത്. നീ അവളുടെ അടുത്തെല്ലാം പറഞ്ഞല്ലേ കൺഗ്രാറ്റ്സാ? അയ്യോ, നശിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞാണോ? നീയാണ് നമ്മളെ മോളാണ് സത്യം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവള് കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നീ അവളടുത്തെല്ലാം പറഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ അവളെ ഇങ്ങോട്ടിട്ട് തന്ന് കഥ അറിയാൻ വേണ്ടിട്ട് നിന്നതായിരിക്കും. അല്ലേലേ, ഞാൻ ആ കവറുമായിട്ട് കേറി വരാൻ നേരത്ത് അവള് ചൂഴ്ന്ന് നോക്കുന്നുണ്ടായിരുന്ന കവറില്. ഇപ്പൊ അവൾ അറിഞ്ഞെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അവൾ ഈ വർഷത്തെ മലയാളം മംഗ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ത് ചെയ്യാൻ, ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി എടുക്കണം. അല്ലേലെ, എനിക്ക് മുന്നേ വാങ്ങിച്ച ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാ നാളെ നീയും കൂടെ വാ, എന്നിട്ട് സെലക്ട് ചെയ്യ് ഇഷ്ടമുള്ളത്. ഞാനിവിടെ വന്നേ പറ്റൂ. ഇതങ്ങ് ആദ്യമേ ചെയ്താ പോരെ. ഞാൻ അറിഞ്ഞോ കറുത്ത ബ്ലൗസ് വെള്ള സാരിക്ക് വാങ്ങിച്ചോണ്ട് വരുന്നു.